ഒരു വീടിനുള്ള സൗകര്യം ഞങ്ങൾക്ക് ചെയ്ത് തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെയുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ കുട്ടീനെ കൊണ്ട് ഒരു വീട് കയറ്റാനുള്ള സാധ്യത ഇല്ല. എന്താ ചങ്ങ അവന് അത്രേ ഉള്ളൂ, 800 രൂപയ്ക്ക് പണിക്ക് കൊടുക്കും. ഒരു വീട് കയറ്റാവിനെ കൊണ്ട് എൻ്റെ കാലം കൂടി കഴിഞ്ഞാൽ ഇതിലേറെ ഇനിയൊന്നും അനിതയ്ക്ക് പറയാനില്ല. 2018 പ്രളയത്തിൽ വീടിടിഞ്ഞു തകർന്നു. നഷ്ടപരിഹാരമായി ലഭിച്ച തുക കൊണ്ട് തറക്കല്ലിട്ടു. എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും വർഷങ്ങളായി ഈ ഷെഡിലാണ് ദുരിത ജീവിതം. വോട്ട് ചോദിച്ച് വന്നവർ, ഇപ്പൊ വന്നവരടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീടില്ലാണ്ട് ഞങ്ങൾ ഇനി ഒരു വോട്ടിന് ഞങ്ങൾ ഇറങ്ങില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു വീട് അത്യാവശ്യമാണ്. അപ്പൊ അവരെന്താ പറഞ്ഞാ, പൊട്ടത്തരല്ലേ ചെയ്ത് വെച്ചാർക്കണ്, ഇത്രയും വലിയ തറ ആരെങ്കിലും ഇട്ട് വെക്കുകയോ, തറ കണ്ടിട്ട് തന്നെ അതൊക്കെ തള്ളിപ്പോയി എന്ന് അവർ വന്നിട്ട് പറഞ്ഞതാണ്. ഇനിയും കിട്ടും, കിട്ടാതിരിക്കൊന്നുമില്ല, കുറെ കഴിയണം, 100 ആളുടെയും കൂടി കഴിയണമെന്ന്. ഒന്നര മാസം മുമ്പ് ഭർത്താവ് മരിച്ചു. ഏകാശ്രയം മകൻ മാത്രമാണ്. കൂലിപ്പണിക്കാരനായ മകനും നിത്യജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. ഞാൻ എൻ്റെ കുട്ടി എന്താ, ഞങ്ങൾക്ക് ഒരു ഭാഗ്യമില്ല. അവന തുച്ഛമായ പൈസയ്ക്ക് ഇപ്പൊ ഇവിടെ പണിക്ക് പോണ്, ഇന്നൊറ്റയ്ക്ക് ഇട്ടിട്ട് പോവാൻ പറ്റില്ല. അവന് വീട്ടിലത്തെ ചരുവതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിലൊന്നും മിച്ചം പിടിക്കാനുള്ളതില്ല. നാല് പേറും ടാർപ്പായ വന്നിട്ട് ആ ടാർപ്പായ തന്നെ ഞങ്ങള് ഒരു ഇടിമിന്നലും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കടക്കാരൊക്കെ അങ്ങനെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞങ്ങള് എന്താ ചെയ്യേണ്ടതെന്ന്, ഞങ്ങക്ക് ആരെയും ഞങ്ങൾ തന്നെ സഹായിച്ച് ഞങ്ങൾക്ക് അത്രയും നല്ല പുണ്യായിട്ട് ഞങ്ങള് കണക്കാക്കും. ഒറ്റമുറി ഷെഡിലെ ഈ കഷ്ടതകൾക്ക് ഒരറുതി വേണം. അതിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടെ വോട്ട് തേടിയെത്തുന്നവർ ഇവരെ കൂടി കാണുക. അനിതയെ പോലുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട് ചേലക്കരയിൽ. വലിയ അവകാശ പോരാട്ടത്തിനൊന്നും അവരില്ല. കാണേണ്ടവർ ഒന്ന് കണ്ടാൽ മതി. ബിജു VS നൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, ചേലക്കര.